ഹായ് ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കിച്ചൺ ടൂറാണ് ഷാർജയിലുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ കിച്ചൺ ആണ് അപ്പോൾ എൻ്റെ വ്ളോഗുകളൊക്കെ കാണുന്നവർ കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടുവെക്കാം അപ്പോൾ കിച്ചണിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ആയിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു കിച്ചണാണ് കേട്ടോ ഒരു കുഞ്ഞു കിച്ചണാണ് പക്ഷേ എന്നാൽ എല്ലാ സൗകര്യങ്ങളും നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാനൊരു കിച്ചൺ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് കേട്ടോ കിച്ചൺ അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കയറാം ഒരു ഒറ്റ നോട്ടത്തിൽ കിച്ചൺ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് കാണാം ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നമുക്കങ്ങനെ വേസ്റ്റാക്കി കളയാനൊന്നും സ്ഥലമില്ല ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ തൊട്ടന്നെ കാണിച്ചു തരാം ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ ബാക്കിൽ തൊട്ടന്നെ ഞാനിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോറിൻ്റെ ബാക്കിൽ കുറച്ച് ഫോൺ നമ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് കാണേണ്ട കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഒട്ടിച്ച് വെക്കൽ സൂപ്പർ മാർക്കറ്റ് ലോണ്ടറി പിന്നെ ക്ലിനിക്ക് അങ്ങനെ പെട്ടെന്ന് ആവശ്യമുള്ള കുറച്ച് നമ്പറുകളൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഡോറിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു ചുമരിൽ ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ങനെ വടികളൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസറാണ് അയ്മലാണ് നമ്മൾ ക്ലീനിങ് സംഗതികളൊക്കെ വെച്ചിട്ടുള്ളത് അതായത് ബ്രൂമ് പിന്നെ എന്താ പറയുക പൊടിയൊക്കെ തട്ടുന്ന ബ്രഷുകൾ പിന്നെ ഡസ്റ്റ് പാന് ഇങ്ങനത്തൊക്കെ അയ്മലാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ റിംഗ് ലൈറ്റും കൂടി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെ കൈയ്യൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആണിത് കുറച്ച് ഉയരത്തിൽ എൻ്റെ റിംഗ് ലൈറ്റും ഇതിൻ്റെ മേലെ തന്നെ കൊണ്ടുവച്ചിട്ടുള്ളത് പിന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആപ്രൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡോറിൻ്റെ ബാക്കിൽ വെച്ചിട്ടുള്ളത് ഡോറിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നമ്മളൊരു കവറൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നൊരു സംഗതി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന കവറുകളൊക്കെയാണ് വെക്കുന്നത് അത് ഞാൻ അയക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ അരിയും പഞ്ചസാരയൊക്കെ വാങ്ങിക്കൂലേ അപ്പോൾ അതൊക്കെ ടിന്നിൽ ഇട്ടിട്ട് ബാക്കിയുള്ളതാണ് ഇതിൽ വെക്കൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡോറിൻ്റെ ബാക്കിൽ വെച്ചാലും ഡോർ നമുക്ക് തുറന്ന് വെക്കാനൊക്കെ പറ്റും കേട്ടോ കാരണം ഈ ഒരു ബാസ്ക്കറ്റിൻ്റെയൊക്കെ ഷേപ്പ് അങ്ങനെയാണ് ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഡോർ തുറന്ന് വെച്ചാൽ ഈ സംഗതികളൊന്നും കാണില്ല ഒക്കെ കവറായിട്ട് നിന്നും ചെയ്തോളും അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് അത് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ അത് ആ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് ഫ്രിഡ്ജാണുള്ളത് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മേലെ ആയിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് അപ്പോൾ അത് നമുക്ക് കിച്ചണിൽ പാട്ടൊക്കെ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാണ് പിന്നെ ഒരു ബ്രെഡ് ബോക്സ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രെഡും ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഗതികളൊക്കെ അയിലാണ് കേട്ടോ ഇടൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ തുറക്കാനും ഒക്കെ ഈസിയാണ് അത് പിന്നെ നമ്മളെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനുള്ള ആ ഒരു സ്പേസ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എൽ ഷേപ്പിൽ ക്യാബിനറ്റുകളാണ് ഉള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയും മേലെയൊക്കെ ആയിട്ട് ക്യാബിനറ്റുകളുണ്ട് അപ്പോൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെയും പിന്നെ ക്യാബിനറ്റിൻ്റെയും കൂടിയും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉരുളക്കിഴങ്ങ് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാത്ത സംഗതികളൊക്കെ അവിടെയാണ് വെക്കുന്നത് ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടുന്നുണ്ട് കാരണം ഇപ്പോൾ കുട്ടി ചെറുതായതുകൊണ്ട് ഓളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കും ഇതൊക്കെ പിന്നെ മേലത്തെ കൗണ്ടർ ടോപ്പിന് മേലെയുള്ള ക്യാബിനറ്റിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഹുക്ക് കൊടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഉറി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഉറിയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്യാബിനറ്റിൻ്റെ മേലെ സ്പേസ് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് അതിന്മേലെ ഹൈറ്റിലല്ലേ ഉള്ളത് അപ്പോൾ നമുക്ക് എത്തുമൊന്നുമില്ല അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ആവശ്യമില്ലാത്ത വല്ലപ്പോഴും മാത്രം എടുക്കുന്ന കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ ബോക്സൊക്കെ ഒരുമിച്ചല്ലേ വാങ്ങുക അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വെച്ചിട്ടുള്ളതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ മേലെ ഒക്കെയാണ് വെച്ചിട്ടുള്ളത്
ഇനി നമുക്ക് ക്യാബിനറ്റുകളൊക്കെ ഓപ്പൺ ആക്കി നോക്കാം. അപ്പം ഞാനിപ്പോൾ പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കുറേ മുന്നേ ചെയ്തതാണ്. ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ സോസുകൾ, ജാമ്, പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ സംഗതികളൊക്കെയാണ് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആദ്യമാണെങ്കിലും അതാണെങ്കിലും ഒക്കെ ഇടയ്ക്ക് പോയിട്ട് തപ്പും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും അതിങ്ങനെ ഡിസോർഡർ ആവും കേട്ടോ. അപ്പം നമ്മളിടയ്ക്കിടക്ക് അത് മാറ്റി വെക്കലാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേറ്റൊന്നും അത് ശരിയാക്കിയിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കറക്റ്റായിട്ട് എടുത്ത് ഓർഗനൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഞാൻ നോമ്പിൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് വെറുതെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും എടുക്കുന്ന സംഗതികളാണ് ഏറ്റവും താഴത്തതിൽ വെക്കൽ, പിന്നെ അധികം എപ്പോഴും എടുക്കാത്തത് മേലത്തിലും വെക്കും. കാരണം നമുക്ക് എടുക്കാനും വെക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനത്തെ സംഗതികളൊക്കെ, കടുക്, ഉലുവ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ മേലെയൊക്കെ ഇരിക്കുന്നതൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ മുന്നത്തെ വീഡിയോ ഞാൻ ശരിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ടിപ്സുകൾ, ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ചില റെസിപ്പീസൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പണ്ടൊക്കെ കഴിച്ചിരുന്നത്, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഞാനിങ്ങനെ എഴുതിയിട്ട് ക്യാബിനറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് നമുക്ക് പെട്ടെന്നുള്ളൊരു ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. പിന്നെ എന്താ പറയുക, ഈ ഒരു ഏരിയകളൊക്കെ അധികം ഒന്നും ഡിസോർഡർ ആവില്ല, കാരണം ഇതൊക്കെ വെച്ച പോലെ തന്നെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഞാൻ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും അങ്ങനെ ഡിസോർഡർ ആവലില്ല. താഴെത പയർ, പരിപ്പ്, ഗരം മസാല ഐറ്റംസുകൾ, ഇതൊക്കെയാണ് ഈ ഒരു ബോട്ടിലുകളിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലും അതുപോലെ തന്നെ ഈ മേലത്തെ വെച്ചിരിക്കുന്ന സംഗതികളൊന്നും വല്ലപ്പോഴും മാത്രം നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സംഗതികളാണ്. അതായത് ഇപ്പോൾ അറബിക് മസാല, ഗാർലിക് പൗഡർ, പിന്നെ റോസ് ബഡ്സ്, ഇതൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഗതികളല്ലല്ലോ. അപ്പോൾ അങ്ങനത്തതൊക്കെയാണ് മേലെ വെച്ചിട്ടുള്ളത്. എന്നാൽ ഉഴുന്ന്, പയർ, പരിപ്പ്, അങ്ങനത്തെ സംഗതികളൊക്കെ താഴെയും വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള, ഇത് എപ്പോഴും ഡിസോർഡർ ആണ് ഒരു ഏരിയയാണ് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ പലപ്പോഴും ഈ ഒരു ബോട്ടിലുകളിൽ, ചെറിയ ചെറിയ ബോട്ടിലുകളിലുള്ളതൊക്കെ ഓരോന്ന് ഇപ്പോൾ കുറച്ച് ഉലുവ പൊടിച്ചത്, അങ്ങനെ ഓരോന്ന് പൊടിച്ച് ബാക്കി ഉണ്ടാവില്ലേ, അതൊക്കെയാണ് അതിലിട്ട് വെക്കൽ. പിന്നെ നട്ട്സുകൾ അങ്ങനെയൊക്കെയാണ് വെക്കൽ. മേലെയാണെങ്കിൽ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസുകളാണ് ഇരിക്കുന്നത്, ഓട്സ് പൗഡർ, പിന്നെ മുൾട്ടാനി മിട്ടി, അങ്ങനത്തെയൊക്കെ. അപ്പോൾ അങ്ങനെ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇരിക്കുന്ന സംഗതികളൊക്കെ നോക്കാം. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയായിട്ട് നമ്മളിങ്ങനെ ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട്, ടിഷ്യൂ റോള്, പിന്നെ അതുപോലെ തന്നെ അലുമിനിയം ഫോയില്, ക്ലിംഗ് റാപ്പ്, ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളത്. പിന്നെ ആ ഒരു മേലത്തെ ഒരു ക്യാബിനറ്റിൻ്റെ താഴെയായിട്ട് ഞാനൊരു ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ട്യൂബ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് അധികം ഉണ്ടാവുക കുക്കിംഗ് വീഡിയോസൊക്കെ. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വെളിച്ചം കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ താഴെ ഒരു ചെറിയൊരു ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചുമരിൽ നമ്മളൊരു ഇങ്ങനെ ഒരു റോഡ് കൊടുത്തിട്ട് അതിമ കുറേ സ്പൂൺസ്, വലിയ വലിയ സ്പൂണുകൾ, നമ്മൾ കിച്ചണിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഒക്കെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ എസിൻ്റെ ഷേപ്പിലുള്ള ഓരോ കൊളുത്തുകൾ വെച്ചിട്ട് അതിമലാണ് എല്ലാതും തൂക്കിയിട്ടിട്ടുള്ളത്. നല്ല ഈസിയാണത് യൂസ് ചെയ്യാനൊക്കെ. പിന്നെ ഇങ്ങനെ റൺ ചെയ്യുന്ന ടൈപ്പിലാണ് കേട്ടോ, ഒന്നും ഫിക്സഡ് ആയിട്ടിരിക്കുന്നതല്ല. പിന്നെ അതാ ഈ ഒരു കോർണറാണ്. ഈ ഒരു കോർണർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഫുള്ള് ബിസി ആയിട്ടുള്ളൊരു കോർണറാണിത്. ഇവിടെ നമ്മളെ ഒരു ഒട്ടുമിക്ക ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ഇങ്ങനെ എന്താണ് സെപ്പറേറ്റ് കുത്താനുള്ള പ്ലഗിൻ കണക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് പ്ലഗുകളൊന്നും ഇല്ല കിച്ചണിൽ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തന്നെ സെറ്റാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം കൂടി ഈ ഒരു ഏരിയക്ക് വെച്ചിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ താഴെ മേലെയാക്കിയിട്ട് രണ്ട് തട്ടിലായിട്ടാണ് എല്ലാതും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓവനാണെങ്കിലും പിന്നെ എന്താണ് നമ്മളെ കിച്ചൺ മെഷീൻ, ഇങ്ങനെ എല്ലാ സംഗതികളും നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യണതും, പിന്നെ അതുപോലെ തന്നെ മിക്സിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടെ കയറ്റി വെക്കും. പക്ഷേ എന്നാലും എല്ലാത്തിനും സെപ്പറേറ്റ് പ്ലഗിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഈ ഒരു കോർണറിൽ ഇങ്ങനെ ഒരു സംഭവം, ഇത് നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിമ്മ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു കപ്പും സോസറും ഒരു സ്റ്റാൻഡിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ ക്രോക്കറി സാധനങ്ങളൊക്കെ വാങ്ങി തുടങ്ങൂലേ, നമുക്കിതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നിത്തുടങ്ങുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് വാങ്ങിയ സംഗതിയാണിത്. ലക്കി എന്നാണ് ടതിമ എഴുതിയിട്ടുള്ളത്. സംഭവം ലക്കി തന്നെയാണ്, കാരണം ഈ ഗ്ലാസിൻ്റെ ഒരു സംഭവം വാങ്ങിയിട്ട് ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞു, ഇതുവരെ ഇത് പൊട്ടിയിട്ടില്ല. എനിക്കും ആരോഗ്യക്കും ചായ കുടിക്കാനും എന്നുള്ളൊരു ഇതിൽ വാങ്ങിയതാണ്. അധികം യൂസ് ചെയ്യലൊന്നുമില്ല, പക്ഷേ എന്നാൽ ഇതുവരെ ഇത് പൊട്ടിയിട്ടില്ല കേട്ടോ. അന്ന് വാങ്ങിയ സാധനങ്ങളൊന്നും ഇപ്പം എൻ്റെ അടുത്തില്ല, എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടുന്ന സംഗതികളൊക്കെ. ഇതിപ്പോൾ ഇപ്പോഴും സംഭവം ഒരു കംപ്ലൈൻ്റ് ഒന്നും കൂടാതെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയും കണ്ടു കഴിഞ്ഞു. നമുക്ക് താഴെ നോക്കാം. താഴെ തന്നെ നമുക്ക് ഫസ്റ്റ് ഈ ഡ്രോ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കിച്ചൺ പരമായിട്ടുള്ള സംഗതികളല്ല കേട്ടോ, കൂടുതലായിട്ട് എൻ്റെ ബുക്സൊക്കെയാണ്. അതായത് കുറേ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ചാനലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസിന് ഓരോ ഐഡിയകൾ കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. പിന്നെ അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാനും എഴുതി വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള കുറേ ബുക്സും കാര്യങ്ങളും, പിന്നെ കടയിൽ പോകുമ്പോൾ ലിസ്റ്റ് എഴുതാനുള്ള പേപ്പറുകൾ, ഇതൊക്കെ കൂടിയാണ് ഈ ഒരു ഇതിലുള്ളത്. പിന്നെ എഴുതണമെങ്കിൽ പെന്ന് പെൻസില് അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രോയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ താഴെയാണെങ്കിൽ ഒരു ഏറ്റവും താഴെ വെച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് ആ കിച്ചൺ മെഷീൻ്റെ പാർട്സാണ്. കിച്ചൺ മെഷീൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കാണാത്തവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ പാർട്ടുകളും കാര്യങ്ങളും ബ്ലേഡുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ ഓർഗനൈസ് ചെയ്താണ് താഴെ വെച്ചിട്ടുള്ളത്. മേലെയാണെങ്കിൽ കാസറോളുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മിക്സിൻ്റെ ജാറുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ നമ്മളിതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓടിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തതിൽ വെച്ചിട്ടുള്ളത് പത്തിരിൻ്റെ പ്രസ്, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എഗ് ബീറ്റർ, മിക്സിൻ്റെ ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കെറ്റിൽ, അപ്പച്ചട്ടി, എന്താ പറയുക, നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന ചട്ടികൾ, മൂടികൾ, പാത്രങ്ങളെ മൂടികൾ, ഇങ്ങനത്തെ ഒക്കെയാണ് ഈ ഒരു ഇതിൽ വെച്ചിട്ടുള്ളത്. അടുത്ത ഡ്രോയില് നമ്മൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ബൗളുകളാണ് വെച്ചിട്ടുള്ളത്. മിക്സിംഗ് ബൗളുകൾ വലുതും ചെറുതും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങൾ ഒക്കെ ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഓറഞ്ച് സ്ക്വീസർ, പിന്നെ എന്താ പറയുക, നമ്മൾ മെഷറിംഗ് കപ്പുകൾ ഒക്കെ ഇതിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു തട്ടിലാണ് എൻ്റെ ഫുള്ള് ക്ലേ പോട്ടുകളെല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഫ്രൈ പാനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് പച്ചരി, എന്താ പറയുക, നമ്മളെ അരിപ്പൊടി, ചെറിയ അരി, അങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ സംഗതികളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഈ ഒരു തട്ടിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടികളൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന, നമുക്ക് ഇതിലൊക്കെ ഉള്ളതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. നമുക്ക് എളുപ്പമെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഡ്രോയിലാണ് ഒരു കട്ട്ലറി ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് കട്ട്ലറി ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നുമല്ല. നമ്മളെ എഗ് ബീറ്ററിൻ്റെ ബ്ലേഡ്, നമ്മൾ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷം ഈ ഒരു ബീറ്ററിൻ്റെ, ഹാൻഡ് ബീറ്ററിൻ്റെ യൂസ് വളരെ കുറവാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ബ്ലേഡുകൾ, വയർ വിസ്ക്, പിന്നെ കുറച്ച് സ്പൂണുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ സ്പൂണുകളൊന്നും ഡെയിലി യൂസ് ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡ്രോയിലാണെങ്കിൽ ഞാൻ ഈ ഓർഗനൈസർ നമ്മൾ എന്നെ സെറ്റ് ചെയ്തതാണ്. ചെറിയ, എന്താ പറയുക, ചെറിയ കണ്ടെയ്നേഴ്സൊക്കെ അല്ലേ ഫുഡൊക്കെ കൊണ്ടുവരുന്ന, ഫുഡൊക്കെ നമ്മൾ പാർസൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയതാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അർജൻറ്റ് ആയിട്ടുള്ള കിച്ചൺ എക്യുപ്മെൻസ് ഒന്നുമല്ല, പക്ഷേ എന്നാൽ കിച്ചൺ ടൂൾസ് തന്നെയാണ്. പല രീതിയിൽ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും പല ആവശ്യങ്ങൾക്കും ഉള്ള സംഗതികളാണ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതികളൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്, കാരണം അതൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സിങ്കിൻ്റെ ഏരിയയിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കിച്ചണിക്കാകെ സൺലൈറ്റൊക്കെ വരാനുള്ള ഒരു ഏരിയ ഇവിടെയാണ് കേട്ടോ. ഇതൊരു വിൻഡോ ആണ്, കിച്ചണിൻ്റെ ഫ്രണ്ടിലായിട്ട് വിൻഡോ ആണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതിമ്മ, എന്താ പറയുക, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചായയൊക്കെ അരിക്കുന്ന അരിപ്പകൾ, കത്തികൾ, സ്പൂണ്, ഇതങ്ങനത്തെ ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഗതികളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്.
ഈ ഒരു വിൻഡോ ഞാൻ തുറക്കലില്ല കേട്ടോ, കാരണം ഇത് പുറത്തേക്ക് നമുക്ക് തുറക്കാനൊക്കെ പറ്റും, പക്ഷേ പുറത്തേക്ക് വലിയ കാഴ്ചയൊന്നുമില്ല. ഇതൊരു എയർഹോളിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു വിൻഡോ ഉള്ളത്. പിന്നെ മാത്രമല്ല അപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ ആൾക്കാരെ ഹോളാണ് അവിടെ, അപ്പോൾ അവർക്ക് ആ വിൻഡോ ഇടയ്ക്ക് നീക്കും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് നല്ലോണം കാണും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിൻഡോൻ്റെ ഗ്ലാസ് ഞാൻ ഹാഫ് വരെ ഇങ്ങനെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കി സൺലൈറ്റ് വരുന്ന രീതിയിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഓപ്പൺ ആക്കലില്ല. പിന്നെ ഇതിപ്പോൾ നമ്മളൊരു കോഫി ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. ഇതൊരു DIY ആണ്, ഇത് ചെയ്ത വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇത് എഴുതിയിട്ടുള്ളതും ഒരു ഓൾഡ് വുഡൻ കട്ടിംഗ് ബോർഡിൽമേലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ്, അപ്പോൾ ഈ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് നമ്മൾ ചുമരിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് അല്ല, പക്ഷേ എന്നാലും നമ്മളിത് ചുമരിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, സ്ഥലം കുറവായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കാൻ എടുക്കുന്ന പ്ലേറ്റുകളൊക്കെയാണ് അതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മഗ്ഗുകളും, പിന്നെ സൈഡിൽ സ്പൂൺസ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ സ്ഥിരമായി ഇതിമ തന്നെ വെക്കൽ കേട്ടോ, ഇതൊന്നും ഞാൻ വേറെ എടുത്ത് വെക്കലില്ല. പക്ഷേ അതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ മാറ്റും, അതൊക്കെ നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. വെള്ളമൊക്കെ ചാടി കഴിഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ സിങ്കിൻ്റെ താഴെയുള്ള ക്യാബിനറ്റിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വലിയ ഏരിയ ആയിട്ട് കിടക്കുക കേട്ടോ, അതായത് അവിടെ തട്ടുകളൊന്നുമില്ല, ഒന്നായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾക്കായിട്ടുള്ള സ്റ്റോറിംഗ് ആണ് അവിടെ ഉള്ളത്. മെയിനായിട്ട് നമ്മൾ പലതരം അരികൾ, പല ഐറ്റംസുകൾ ഉണ്ടാക്കാൻ, ബസ്മതി റൈസ്, ജീരകശാല, അങ്ങനെ പല റൈസുകളും ഉണ്ടാവുമല്ലോ. പിന്നെ ഗോതമ്പ് പൊടി, മൈദപ്പൊടി, ഇങ്ങനത്തതൊക്കെ സെപ്പറേറ്റ് വലിയ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ എടുക്കുന്ന വലിയ പാത്രങ്ങളൊക്കെ, ബിരിയാണിയൊക്കെ വെക്കാനൊക്കെ വലിയ ചെമ്പൊക്കെ വേണ്ടത്, അതൊക്കെയാണ് ആ ഒരു ഇതിൽ വെച്ചിട്ടുള്ളത്. അതൊന്നും അങ്ങനെ എപ്പോഴും എടുക്കുന്ന സംഗതികളല്ല. പിന്നെ സിങ്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഡോറുമ്മ നമ്മളിങ്ങനെ ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, എന്നാലും നമുക്ക് ഈ ഡോറ് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഹോളായിട്ട്, ഉള്ളിലിങ്ങനെ ഹോളായിട്ട് കിടക്കുന്ന ടൈപ്പ് ക്യാബിനറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് വെച്ചിട്ട് സംഗതികളൊക്കെ വെക്കാനൊക്കെ പറ്റും. ഇങ്ങനത്തെ പല സൈസിലുള്ളതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സാമ്പിളിനൊന്ന് വാങ്ങി നോക്കിയതാണ്. അപ്പോൾ അതിൽ അനാമിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുന്ന എന്താ പറയുക, ക്ലിംഗ് റാപ്പ്, അലുമിനിയം ഫോയിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിലൊക്കെയാണ് വെക്കുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡിൽ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ്, നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിലുകളിലൊക്കെ കിട്ടും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഞാൻ ഒഴിവാക്കും, പക്ഷേ ഗ്ലാസിൻ്റെത് അങ്ങനെ ഒഴിവാക്കല്ലേ കേട്ടോ. അതൊക്കെ ഞാൻ അവിടെ കഴുകി വെക്കലാണ്. പിന്നെ അതാ അടുത്ത ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ അതിന് രണ്ട് തട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ വെജിറ്റബിൾസും ഇറച്ചി മീനൊക്കെ കഴുകുന്ന കൊട്ടകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തത്. പിന്നെ പ്രഷർ കുക്കറുകൾ, സ്റ്റീമർ, ഇങ്ങനത്തെ സംഗതികളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. കിച്ചണിൽ ഫുള്ള് വൈറ്റ് ആണ് കേട്ടോ. ക്യാബിനറ്റ് ആണെങ്കിലും കൗണ്ടർ ടോപ്പും എല്ലാം വൈറ്റ് ആയിട്ടാണുള്ളത്. കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ബുദ്ധിമുട്ടല്ലേ എന്ന്, പക്ഷേ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ജസ്റ്റ് മെയിൻ്റനൻസ് ഉണ്ട്, പക്ഷേ എന്നാലും നല്ല വൃത്തിയാണ്. നമ്മൾ ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലേറ്റ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് സൈഡിലൊരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിമ്മ കട്ടിംഗ് ബോർഡുകളും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റൗ, ഇത്രയാണ് കിച്ചണിലുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ കണക്ഷൻ വരുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് റേഞ്ച് അവിടെയാണ് വെച്ചിട്ടുള്ളത്. സിങ്കും സ്റ്റൗവും, പിന്നെ എന്താ പറയുക, ഫ്രിഡ്ജും ഒക്കെ ഒരു കോർഡിനേഷനിൽ വേണം ഇടാനെന്ന് പറയും കിച്ചണിലൊക്കെ. നമുക്കിങ്ങനെ നടത്തം കുറക്കാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇവിടെ പിന്നെ ആകെ ഇത്രയും സ്പേസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നടക്കാനൊന്നുമില്ല, എല്ലാം അടുത്തടുത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ സിങ്കിൻ്റെ അല്ല സോറി സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അത്യാവശ്യം നമ്മൾ ഓയിൽ ഡിസ്പെൻസറുകളൊക്കെ അതിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഉപ്പും ഒക്കെ അതിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണല്ലോ, ഓയിലും ഉപ്പൊക്കെ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലും അടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ദാ ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ കിച്ചണിലുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ക്രോക്കറി ഐറ്റംസുകളുണ്ട്, എക്സ്ട്രാ ക്രോക്കറീസൊക്കെ കുറേ ഉണ്ട്. നമ്മളിങ്ങനെ പലപ്പോഴും കാണുമ്പോൾ വാങ്ങുന്നത്, പക്ഷെ അതൊന്നും ഇതിവിടെ വെച്ചിട്ടില്ല, ഒന്നും ഇതിൽ വെക്കാനുള്ള സ്പേസും ഇല്ല. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ക്രോക്കറി ഷെൽഫിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചൺ ടൂർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു.